Hi viewers, welcome to the Ince Kitchen. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് പിസയൊക്കെ തയ്യാറാക്കാൻ ആവശ്യമായ പിസ സോസ് ആണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 തക്കാളി, 5 വെളുത്തുള്ളി, 3 ഉണക്കമുളക്, 1 സവോള. അപ്പോൾ നമുക്ക് ഈ തക്കാളിയുടെ പുറകുവശം ഒന്ന് ഇതുപോലെ കീറി വെക്കാം. ഇതിൻ്റെ ഐസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് നല്ല ചൂടായ വെള്ളത്തിലേക്കിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. ഒരു 5-10 മിനിറ്റ് വരെ നമുക്കിത് വേവിക്കാം. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 5 മിനിറ്റ് മതി, മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കണം. ഞാനിപ്പോൾ ഇവിടെ 5 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ, ഹൈ ഫ്ലെയിമിലായിരുന്നു. നന്നായി ഇത് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് വെള്ളത്തിൽ നിന്നും മാറ്റാം. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് ഇത് അരച്ചെടുക്കുക. തക്കാളിയുടെ സ്കിൻ ഒന്ന് റിമൂവ് ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പുളിപ്പും മധുരവും എരിവൊക്കെ നോക്കി നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി. സ്പൈസസ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതുപോലെ ഇടാം. ഞാൻ ഇവിടെ 1/2 ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നന്നായി ഇതൊന്ന് കുറുക്കിയെടുക്കാം. വളരെ കുറഞ്ഞ അളവിലുള്ളൊരു സോസാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഇതിൻ്റെ അളവുകൾ മാറ്റി ഉപയോഗിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ട് ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.